BrethrenNews.com presents. Good evening, and I greet you all in our Savior's matchless name. God has once again brought us together to spend a little more time in the presence of God and before His word. ദൈവസന്നിധിയിലും ദൈവവചനത്തിന്റെ മുൻഭാഗവും അല്പസമയം കൂടെ ചെലവഴിപ്പാൻ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. I am sure God has a very specific plan to speak to our hearts even this evening. ഈ സന്ധ്യയിലും നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിന് പ്രത്യേകമായ പദ്ധതിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. The topic for this evening study as announced is the three aspects of salvation. ഈ സമയത്തെ പഠനത്തിനായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള വിഷയം രക്ഷയുടെ ത്രികാല വശങ്ങൾ എന്നുള്ളതാണ്. What we have been preaching here for the last one week is about the salvation of man. മനുഷ്യന് ലഭ്യമായ രക്ഷയെക്കുറിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. And this subject of salvation is so vast and deep that we need a lot of time to explain every aspects of it. ഈ രക്ഷ എന്നുള്ള വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലേക്ക് ഇറങ്ങി വിശദമായിട്ട് പഠിക്കുവാൻ മതിയായ ഒരു വിഷയം തന്നെയാണ് രക്ഷ എന്നുള്ളത്. And specifically in the limited time I have, I am to speak about the three different aspects of the salvation. രക്ഷ എന്നുള്ള വിഷയത്തിന്റെ മൂന്ന് വശങ്ങളെ കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ വിശദീകരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. I would just like to read one verse initially from the book of 1 Thessalonians chapter 5 and verse 23. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. May your whole spirit, soul and body be preserved blameless at the coming of our Lord Jesus Christ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമാവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. We talk about our salvation and our going to heaven once we leave this world. നാം ഈ ലോകം വിട്ട് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. And we majorly concentrate on our spirit many a time. നാം നമ്മുടെ ആത്മാവ് എന്ന ആ ഘടകത്തെയാണ് രക്ഷ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത്. But here when Paul is writing, he mentions your whole spirit, your soul and your body be found blameless. എന്നാൽ അനിന്യമായി ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടത് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ആണ് എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. So the salvation that we are speaking about has an impact not only on our spirit but also on our soul and also on our body. നാം പ്രസംഗിക്കുന്ന ഈ രക്ഷ എന്നുള്ള വിഷയത്തിന് നമ്മുടെ ആത്മാവിനോട് മാത്രമല്ല ബന്ധം ഉള്ളത്, മറിച്ച് നമ്മുടെ ദേഹിയോടും ശരീരത്തോടും ബന്ധപ്പെട്ടതാണ്. But often we give importance to the spirit aspect because that is the most important and the primary aspect of salvation. ആത്മാവ് എന്നുള്ളതാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും മുൻപന്തിയിൽ നിൽക്കുന്നതുമായ വിഷയം. അതുകൊണ്ട് ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്ന് മാത്രം. That is where it begins from. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്. And the rest of the things will follow that. ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നാലെ വന്നുകൊള്ളും. So we will look at how the Bible explains the salvation of our spirit, the salvation of our soul and the salvation of our body. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളുടെയും രക്ഷ ഏതു വിധത്തിലാണ് എന്നുള്ളതാണ് നാം ഇന്ന് അല്പമായിട്ട് നോക്കുന്നത്. First of all we will consider the salvation of our spirit. നമ്മുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ആദ്യമായി നാം ഒന്ന് നോക്കുന്നു. We need to have a brief understanding about what is spirit. ആത്മാവ് എന്നാൽ എന്ത് എന്നുള്ളതിന് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. Spirit is the invisible faculty in a man which enables him to relate with God. മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവത്തോട് ബന്ധപ്പെടുവാൻ അവനെ സഹായിക്കുന്ന ഘടകമാണ് ആത്മാവ്. This is what God has created and placed within a man. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ച് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഘടകമാണ് അത്. It is this spirit that gives man a conformation to the image and likeness of God. ദൈവത്തിന്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും മനുഷ്യനെ ബന്ധപ്പെടുത്തുന്ന ഘടകവും അത് തന്നെയാണ്. That is how we are enabled to relate with God. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത്. It is in this spirit God can relate with us and
And God can even make his residence within us. ഈ ആത്മാവിനോട് ബന്ധപ്പെട്ടാണ് ദൈവത്തിന് നമ്മോട് ഇടപെടുവാൻ കഴിയുന്നതും ദൈവത്തിന് നമ്മിൽ വസിക്കുവാൻ കഴിയുന്നതും. 1 Corinthians chapter 3 and verse 16 we read. 1 കൊരിന്ത്യർ 3:16 നാം വായിക്കുന്നുണ്ട്. That we are the temple of the Holy God and the Spirit of God lives within us. നാം ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നും. So the spirit of a man becomes the throne of God. അതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവ് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനമായി മാറുകയാണ്. And this aspect spirit is totally invisible to our eyes. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഈ ആത്മാവ്. When the Lord Jesus Christ explained about worship to the Samaritan woman. ശമരിയ സ്ത്രീയോട് ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുമ്പോൾ, He said God is a spirit. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുകയുണ്ടായി. And those who worship him must worship in spirit and truth. ആ ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് പറഞ്ഞു. So when we talk about spirit, we cannot attribute a specific image or body to that. നാം ആത്മാവ് എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകമായ രൂപമോ സാദൃശ്യമോ അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയത്തില്ല. But if we are created as a human being, we have the spirit within us. നാം മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ നമ്മിൽ ഒരു ആത്മാവുണ്ട്. It is the presence of this spirit that qualifies us to be called as a human being. മനുഷ്യൻ എന്ന് നാം വിളിക്കപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് തന്നെ ഈ ആത്മാവ് എന്നുള്ള സവിശേഷ ഘടകം നമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. So whoever you are listening to me from anywhere, എവിടെ ഇരുന്നും ആയിക്കോട്ടെ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, we all have the spirit within us. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. No matter what is our faith, what is our background, നമ്മുടെ വിശ്വാസമോ പശ്ചാത്തലമോ ഏതുമായിക്കൊള്ളട്ടെ, we all have a spirit within us. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. And we are capable of relating with God. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ബന്ധം പുലർത്തുവാൻ കഴിയുന്നു. And our spirit influences our conscience. ഈ ആത്മാവ് നമ്മുടെ മനസാക്ഷിയെ സ്വാധീനിക്കുന്നു. It influences our intuition. നമ്മുടെ ഉൾബോധങ്ങളെ അത് സ്വാധീനിക്കുന്നു. It influences our worship. നമ്മുടെ ആരാധന മനോഭാവത്തെയും അത് സ്വാധീനിക്കുന്നു. This is how we relate with God. അങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത്. When we talk about the salvation of our spirit, നമ്മുടെ ആത്മാവിന്റെ രക്ഷ എന്നത് നാം പറയുമ്പോൾ, spiritually we come in relationship with God. ആത്മീയമായി നാം ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുകയാണ്. Or a spiritual transformation has to take place within us. നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മീയമായ ഒരു മാറ്റം രൂപാന്തരം സംഭവിക്കുകയാണ്. Without a spiritual transformation, we cannot take the first step of salvation. രക്ഷയുടെ ആദ്യ പടിയിലേക്ക് ഈ ആത്മീയ രൂപാന്തരം കൂടാതെ നമുക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. Salvation is not a mental change, it is not a physical change, it is a spiritual change primarily. രക്ഷ എന്ന് പറയുന്നത് മാനസികമോ ശാരീരികമോ ആയ മാറ്റമല്ല, അത് ആത്മീയമായ മാറ്റമാണ്. And the salvation of the spirit is addressed in the past tense all through the Bible. വേദപുസ്തകം മുഴുവനായി ആത്മാവിന്റെ രക്ഷയെ ഭൂതകാല പ്രയോഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. When a person is saved, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എങ്കിൽ, he is saved once for all. ഒരിക്കലായി എന്നെന്നേക്കുമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. The salvation is completed. രക്ഷ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. So it's always said in the past tense. അതുകൊണ്ട് തിരുവെഴുത്തിലത് ഭൂതകാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. When Paul the apostle writes to the Ephesians, എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്, Ephesians chapter 2 verse 6 and 7, എഫേസ്യർ 2:6-7 6 7 വാക്യങ്ങളിൽ, you are already seated with Christ in the heavenly realm. നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. That word seated is in the past tense, already seated. അവിടെ ഇരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂതകാലത്തിലാണ്. So the moment you accept the Lord Jesus, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷം, you are saved. നീ രക്ഷിക്കപ്പെട്ടു. And you are positionally seated with Christ in heavenly realm. സ്വർഗസ്ഥലങ്ങളിൽ ക്രിസ്തുവിനോടുകൂടെ സ്ഥാനീയമായി ഇരുത്തപ്പെട്ടിരിക്കുകയുമാണ്. And your salvation is in the past tense forever, then afterwards. ദൈവവചനത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ രക്ഷ ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞതായി കാണുന്നു. You don't have to have a doubt about your own salvation. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല. That is why we talk about the assurance of salvation. അതുകൊണ്ടാണ് രക്ഷയുടെ ഉറപ്പിനെ കുറിച്ച് നാം പറയുന്നത്. That is why we say your salvation cannot be lost. അതുകൊണ്ടാണ് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറയുക. Now what is the salvation of the spirit? ആത്മാവിന്റെ രക്ഷ എന്നാൽ എന്താണ്? This is a
the salvation from the penalty of our sin. അതെ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. If you turn with me to the book of Romans chapter 5 and verse 9. റോമാലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിലേക്ക് വന്നാൽ, we will see by his blood we shall be saved from the wrath through him. അവിടെ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്ന് വായിക്കുന്നു. Every man has got a penalty, a punishment that is coming upon him for his sin. പാപത്തിന്റെ ഫലമായി എല്ലാ മനുഷ്യന്റെയും മേൽ ദൈവത്തിന്റെ ശിക്ഷ വരുവാൻ പോകുകയാണ്. In the Gospels we read like this. സുവിശേഷങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. For the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. That death is an eternal separation from God. ആ മരണം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടുമാണ്. So any man who is enjoying the pleasures of sin in his life, ഈ ജീവിതത്തിൽ പാപത്തിന്റെ സുഖങ്ങളിൽ മുൻപോട്ട് പോകുന്ന ഏത് മനുഷ്യനും, he has to reap the wages of that sin. അതിന്റെ ശിക്ഷ അവൻ, മരണമാകുന്ന ശിക്ഷ അവൻ കൊയ്തേ മതിയാവൂ. And that penalty is, you are exempted of that, and that is the salvation of the spirit. ആത്മാവിനെ രക്ഷ എന്ന് പറയുന്നതിലൂടെ ആ ശിക്ഷ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. How does that salvation take place? എങ്ങനെയാണ് ആ രക്ഷ സാധ്യമായി തീരുന്നത്? When I do a sin, ഞാൻ ഒരു പാപം ചെയ്താൽ, if I have to die, ഞാൻ മരിക്കണം. Without dying, how can I say that I am exempted from that? ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മരിക്കാതെ എങ്ങനെ പറയുവാൻ കഴിയും? There is only one way. ഒരു മാർഗ്ഗമേ ഉള്ളൂ. Someone else has paid my bill for me. എനിക്ക് വേണ്ടി ആ ബില്ല് മറ്റാരെങ്കിലും കൊടുത്തു തീർക്കുക. Someone else has suffered that punishment on my behalf. എനിക്ക് പകരമായി മറ്റാരെങ്കിലും ആ മരണം അനുഭവിക്കുക. That is why the death or the crucifixion of Christ comes into importance here. അതുകൊണ്ടാണ് ഇവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിന് പ്രസക്തി ഉള്ളത്. Why did the Lord Jesus die on the cross of Calvary? എന്തിനെ ക്രൂശിൽ ക്രിസ്തു മരിച്ചു? Why do we preach the Lord Jesus Christ and his death all over the world? ലോകം മുഴുവൻ എന്തുകൊണ്ട് ക്രിസ്തുവിനെയും അവന്റെ മരണത്തെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു? Because the death of the Lord Jesus Christ was for the penalty of the sins of mankind. സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയുള്ള മരണമായിരുന്നു ക്രിസ്തുവിന്റെ മരണം. So what is the penalty of sin from which we are saved? നാം രക്ഷ പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച പാപത്തിന്റെ ശിക്ഷ എന്തായിരുന്നു? If you read in Romans chapter 8 and verse 1. റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിച്ചാൽ, Now there is no more condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. One side it says all have sinned. എല്ലാവരും പാപികളെന്ന് ഒരു വശത്ത് പറയുന്നു. And the wages of sin is death. പാപത്തിന്റെ ശിക്ഷ മരണമാണെന്നും പറയുന്നു. On another side it says now there is no more condemnation. എന്നാൽ മറുവശത്ത് പറയുന്നു ഇനിയും ശിക്ഷാവിധി ഇല്ല എന്ന്. No more punishment and penalty. ഇനിയും ആ പാപത്തിന്റെ ശിക്ഷ ഇല്ല. So what is the salvation of the spirit? ആത്മാവിന്റെ രക്ഷ എന്നാൽ എന്ത്? That is just the shifting from the former state to the present state. ആദ്യ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം. All have the penalty of sin on them. എല്ലാവരുടെയും മേൽ പാപത്തിന്റെ ശിക്ഷയുണ്ട്. But now there is no more condemnation to those who are in Christ Jesus. എന്നാൽ ക്രിസ്തുയേശുവിൽ ആയിത്തീർന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. So once you accept the Lord Jesus Christ as your personal savior, ഒരിക്കൽ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിച്ചാൽ, no more penalty of sin upon you. ഇനിയും നിങ്ങളുടെ മേൽ പാപത്തിന്റെ ശിക്ഷയ്ക്ക് സ്ഥാനമില്ല. You are once for all exempted from that. ഒരിക്കൽ എന്നേക്കുമായി അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടു കഴിഞ്ഞു. And that is termed as a completed work of the Lord Jesus Christ. അത് ക്രിസ്തുയേശുവിനാൽ നിർവഹിക്കപ്പെട്ട ഒരു പൂർണ്ണ പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. That is why we say that he is in the past tense. അതുകൊണ്ടാണ് അത് ഭൂതകാലത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വിശേഷിപ്പിക്കുന്നത്. The death of the Lord Jesus paid the debt of all our sin. നമ്മുടെ എല്ലാ പാപത്തിന്റെയും ശിക്ഷ എന്ന ആ കടത്തെ നമ്മുടെ കർത്താവ് കൊടുത്തു തീർത്തു. Once for all we are given the right to be called as the sons of God. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം ഒരിക്കൽ എന്നേക്കുമായി നമുക്ക് നൽകപ്പെട്ടു. John's Gospel chapter 1 and verse 12 we read. യോഹന്നാൻ 1:12 നാം വായിക്കുന്നു. As many as have believed in him, to them he has given the right to be called as the sons of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. They are given the right to be the children of God. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുന്നു. It is not just a privilege. കേവലം ഒരു പദവിയല്ല. It is not just a possibility.
ഒരു സാധ്യതയല്ല. It is a right given to you. അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അവകാശമാണ്. That is how the Bible says. അതാ വചനം പറയുന്നത്. So if a child is born in a family, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ, he is already born. ജനിച്ചു കഴിഞ്ഞു. He can never lose that sonship. ആ പുത്രത്വം പിന്നീട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. If I have a son, എനിക്കൊരു പുത്രൻ ഉണ്ടെങ്കിൽ, that is a truth. It is already happened. It is in the past tense. അത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. Tomorrow, even if he says, I'm not your son, നാളെ വീണ്ടും ഞാൻ മകനല്ല എന്ന് പറഞ്ഞാൽ, അത് കള്ളമാണ്. ഒരിക്കലും സംഭവിച്ചു കഴിഞ്ഞ കാര്യം തന്നെ. ഒരു ദൈവമൈതനായി വാസ്തവമായി വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ, എന്നേക്കുമായി ദൈവം പൈതലാണ്. അതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. Salvation of the spirit, ആത്മാവിന്റെ ഈ രക്ഷ, man cannot add anything to that. അതിനോട് നമുക്ക് ഒന്നും കൂട്ടിച്ചേർക്കുവാൻ കഴിയുകയില്ല. This is the total and completed work of the Lord himself. അത് കർത്താവ് താൻ തന്നെ ചെയ്തു തീർത്ത ഒരു പ്രവൃത്തിയാണ്. It is the perfect work which the Lord himself has completed. പൂർണ്ണമായി കർത്താവ് താൻ തന്നെ ചെയ്തു തീർത്ത ഒരു പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷ. Man cannot add anything more to that. നമുക്ക് അതിനോട് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ സാധ്യമല്ല. It is completed. അത് പൂർണ്ണമാണ്. It is sealed. അത് മുദ്രയിട്ടതാണ്. It is readily available. അത് എല്ലാവർക്കും ലഭ്യമാണ്. All that man can do is, എല്ലാ മനുഷ്യനും ചെയ്യേണ്ടത്, he just has to receive it. അത് സ്വീകരിക്കുക മാത്രം. Either say yes or no to that. ഒന്നുകിൽ വേണമെന്ന് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. You cannot take a part of it. അതിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാൻ കഴിയത്തില്ല. From that, I don't want the rest of it. എനിക്ക് രക്ഷയുടെ കുറച്ചു ഭാഗം മതി, ബാക്കി വേണ്ട എന്ന് പറയാൻ കഴിയില്ല. That is not permitted. അത് അനുവദനീയവുമല്ല. It is totally to be received. അത് പൂർണ്ണമായി സ്വീകരിക്കപ്പെടേണ്ടതാണ്. This evening, before I proceed any further, ഇനി മുൻപോട്ട് ഈ സന്ധ്യയിൽ പോകുന്നതിന് മുൻപ് ഞാൻ, I want to tell you, my friends, my listeners, പല പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ. If you accept the Lord Jesus Christ by faith, വിശ്വാസത്തിൽ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, the salvation of your spirit is instantly granted. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ അതേ നിമിഷം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Immediately, instantly, once for all, you are saved from the penalty of sin. നിങ്ങൾ വിശ്വാസം അർപ്പിച്ച അതേ നിമിഷത്തിൽ തന്നെ എന്നേക്കുമായി ആ രക്ഷ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിരിക്കുകയാണ്. Never have to die as the penalty of sin again. വീണ്ടും പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മരിക്കേണ്ടതില്ല. You can be sure of the fact that you shall be in heaven with God. ദൈവത്തോട് കൂടെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ ആയിരിക്കുമെന്ന് ഉറപ്പു വരുത്താം. That is always in the past tense. അത് എപ്പോഴും ഭൂതകാലത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. The completed work. പൂർണ്ണ ആക്കപ്പെട്ട ഒരു പ്രവൃത്തി. So the salvation of the spirit is, അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷ എന്നത്, it is totally the work of God. അത് പൂർണ്ണമായും ദൈവിക പ്രവൃത്തിയാണ്. It's the salvation from the penalty of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. It is in the past. അത് ഭൂതകാലത്തിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. Now let me come to the second aspect of our salvation. രക്ഷ എന്നതിന്റെ രണ്ടാമത്തെ വശത്തേക്ക് ഞാൻ വരട്ടെ. The salvation of our soul. നമ്മുടെ ദേഹിയുടെ രക്ഷ. In 1 Thessalonians 5:23 we read the word soul also. ഈ ദേഹി എന്ന പദം, പ്രാണൻ എന്ന ആ പദം 1 തെസ്സലോനിക്കർ 5:23 നാം വായിക്കുകയുണ്ടായി. The new testament was originally written in the Greek language. പുതിയ നിയമം അത് എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. And for the word soul in Greek, the word used is psuche. സുഖെ എന്ന പദമാണ് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. Which is obviously pronounced as psyche. സൈക്കെ എന്നാണ് സാധാരണ അത് പറയുന്നത്. And the word psychology is derived from this root. സൈക്കോളജി എന്ന പദം ആ പദത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. Psychology means the study of man's mind. മനുഷ്യ മനസ്സുകളെ കുറിച്ചുള്ള ഒരു പഠനമാണല്ലോ സൈക്കോളജി. So the soul that is mentioned there refers basically to the mind of man. മനുഷ്യന്റെ മനസ്സിനോട് അഥവാ ദേഹിയോട് ബന്ധപ്പെട്ട ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. So to make us understand this more easier, നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ, let me say the
salvation of your mind rather. നിങ്ങളുടെ മനസ്സിന്റെ രക്ഷ എന്ന് ഞാൻ പറയട്ടെ. What is the salvation of the soul or the mind? എന്താ ഈ ദേഹിയുടെ രക്ഷ? What is the soul primarily? എന്താ ഈ ദേഹി എന്ന് പറയുന്നത്? The functioning faculty in man which makes him aware of his surrounding. തന്റെ ചുറ്റുപാടുകളെ കുറിച്ച് മനുഷ്യനെ ബോധവാനാക്കി തീർക്കുന്ന പ്രവർത്തന നിരതമായ ഘടകം. Know what is happening around us only because our mind is working. നമുക്ക് ഈ ദേഹി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. If our mind is switched off, നമ്മുടെ മനസ്സ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ചുറ്റുപാടും എന്താ നടക്കുന്നത് നമുക്കറിയത്തില്ല. എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിച്ചു തരുന്ന ആ ഘടകമാണ് ദേഹി എന്ന് പറയുന്നത്. If you take this as the mind of man, മനുഷ്യന്റെ മനസ്സ് എന്ന് നാം അതിനെ എടുക്കുന്നുവെങ്കിൽ, in Romans chapter 7 and verse 23 we read, റോമാലേഖനം 7 അധ്യായത്തിന്റെ 23 വാക്യത്തിൽ നാം വായിക്കുന്നു, this becomes a ground where the old and the new nature struggle with each other. മനുഷ്യനിൽ ഉള്ള പഴയതും പുതിയതുമായ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ പോരാടുന്ന തലമാണ് ഈ മനസ്സ്. Now I want to make one caution here. ഇവിടെ ഒരു വശം മാത്രമാണ് ഞാൻ പറയുന്നത്. The salvation of the soul which I am speaking about here. ഇവിടെ ദേഹിയുടെ രക്ഷയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. This is applicable to only those who have received the salvation of the spirit. ആത്മാവിന്റെ രക്ഷ പ്രാപിച്ചവർക്ക് മാത്രം പ്രായോഗികമായ കാര്യമാണിത്. Because the salvation of the soul is mentioned in present tense. I'll come to that. ഇവിടെ ദേഹിയുടെ രക്ഷ വർത്തമാനകാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. So once we are saved, നാം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, we are still living in this world. നാം ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. That is why there is always a struggle in the life of man. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. Between the good and the bad. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. What should I choose? എന്താ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? So there is a struggle in his mind always. മനസ്സിന്റെ ഉള്ളിൽ ഒരു പോരാട്ടം എല്ലായ്പ്പോഴും. Even apostle Paul being such a great saint, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, there is always another nature warring against the law of my mind. എന്റെ മനസ്സിൽ മറ്റൊരു പോരാട്ടം നടക്കുന്നു എന്ന്. My mind becomes a battlefield. എന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളം തന്നെയാണ്. Every believer who has accepted the Lord Jesus will face this problem in his life. തന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം രക്ഷിക്കപ്പെട്ട എല്ലാവരും നേരിടുന്നതും പറയുന്നതുമാണ്. Because the old nature still lives in him. പഴയ സ്വഭാവം ഇപ്പോഴും എന്റെ ഉള്ളിൽ കിടക്കുന്നു. Before the salvation of your spirit, നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് മുൻപ് there was a old nature in you. നിങ്ങളിൽ ഒരു പഴയ സ്വഭാവം ഉണ്ടായിരുന്നു. When you accepted the Lord, കർത്താവിനെ സ്വീകരിച്ചപ്പോൾ a new nature has come into you. ഒരു പുതിയ സ്വഭാവം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. But the old nature still lies beneath, underneath. അതിന്റെ ഉള്ളിൽ അടിയിലായി പഴയ സ്വഭാവം ഇപ്പോഴും കിടപ്പുണ്ട്. Given a chance, the old nature will try to show its power. എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പഴയ സ്വഭാവം ശക്തി പ്രാപിച്ച് പുറത്തു വരും. And this battle is going on in your mind. നമ്മുടെ മനസ്സിലെ പോരാട്ടം എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. That is why the mind of the man becomes a battlefield in the case of a believer. അതുകൊണ്ടാണ് വിശ്വാസിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനസ്സ് ഒരു യുദ്ധക്കളമായിട്ട് ഇരിക്കുന്നത്. The mind of the man or the soul that is spoken here influences man's intellect. മനുഷ്യന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഈ മനസ്സ്. It influences his emotion. തന്റെ വികാരങ്ങളെ സ്വാധീനിക്കുന്നു. It influences his will. തന്റെ ഇച്ഛാശക്തിയെ സ്വാധീനിക്കുന്നു. Now the salvation of the soul or the mind is addressed in the present tense. അതുകൊണ്ട് ഈ ദേഹിയുടെ മനസ്സിന്റെ രക്ഷ വർത്തമാനകാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വായിക്കുന്നത് ദൂഷ്യന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. To us who are being saved, that's how in the English version it says. രക്ഷിക്കപ്പെട്ടവരായ നമുക്ക്. Who are being saved. രക്ഷിക്കപ്പെടുന്ന നമുക്ക്. Now, to support that, Romans chapter 12, verse 2 also will read. റോമാലേഖനം 2:12
ഇതിന് സഹായകരമായ നിലയിൽ നോക്കുന്നു വായിക്കാം. Then also Paul says something like this. അവിടെ പൗലോസ് മറ്റൊരു കാര്യം പറയുകയാണ്. Do not be conformed to the pattern of this world, but be transformed in your mind. ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന്. It's a day by day experience. അത് ദൈനംദിനം നടക്കേണ്ട ഒരു അനുഭവമാണ്. Salvation of the spirit, ആത്മാവിന്റെ രക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോൾ, it is in the past tense, അത് ഭൂതകാലത്തിലാണ്. It is from the penalty of sin, അത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. But when it comes to the salvation of the soul, എന്ന ദേഹിയുടെ രക്ഷയിലേക്ക് വരുമ്പോൾ, it is in the present tense, അത് വർത്തമാനകാലത്തിലാണ്. It is from the salvation from the power of sin, പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. There is a power that is working in us. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ഒരു ശക്തി. That power we have to overcome. ആ ശക്തിയെ നാം അതിജീവിക്കേണ്ടതുണ്ട്. When Paul writes to the Titus in Titus chapter 2 verse 11 and 12. തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം 11 12 വാക്യങ്ങളിൽ. There he says the grace of God has appeared to us, which teaches us to say no to all ungodliness. അപക്തിയായ എല്ലാ കാര്യങ്ങളോടും നോ പറയുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവ കൃപ നമ്മിൽ വ്യാപരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. വിശ്വാസികളോടാണ് താൻ പറയുന്നത്. ആ വിശ്വാസികളോട് തന്നെ this grace, the salvation which you received, will teach you to say, or train you to say no to all ungodliness. Na abhaktamaya sagala karyangalodum venda ennu parayuvan namme sahayikkuna oru ghadagamana ee raksha ennu avaru parayunu. This is in the present tense. Adu vartamana kalathile parangittullathu. We have to very carefully understand this. Adu valare sukshicha manasilakkanam. Paul says in 1 Corinthians chapter 9 and verse 27. 1 Corinthians 9-ന്റെ 27-ൽ പൗലോസ് പറയുന്നത്, I beat my body and make it a slave. ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നാണ്. To get a control on myself. എന്നെ തന്നെ ഒന്ന് നിയന്ത്രിക്കുവാൻ. So though we are saved, our spirit is saved. നമ്മുടെ ആത്മാവിനെ രക്ഷ കിട്ടി എങ്കിലും we are still subject to the power of sin. പാപത്തിന്റെ ശക്തിക്ക് വിധേയപ്പെട്ട് ജീവിതമാണ് നമുക്കുള്ളത്. There are many people who are listening to the gospel probably for the first time. ആദ്യം ആയിട്ട് സുവിശേഷം കേൾക്കുന്ന ചില ആളുകൾ ഇവിടെ കേൾക്കുന്നു എന്ന് കരുതുന്നു. Maybe some of you have already heard the gospel but you don't want to receive this because of the life of some believers. ഒരുപക്ഷേ മറ്റു ചില വ്യക്തികളുടെ ജീവിതത്തെ നോക്കിയിട്ട് കഴിഞ്ഞ നാളുകളിൽ കേട്ട സുവിശേഷത്തെ സ്വീകരിക്കാതെ കഴിയുന്ന ചിലരും ഉണ്ടായേക്കാം. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറയുന്ന ആളുകൾ ജീവിക്കുന്ന ജീവിതം കണ്ടില്ലേ? Why should we take that? നാമോടെ സ്വീകരിക്കുന്നത്. I want to tell you. ഞാൻ ഇങ്ങനെ പറയട്ടെ. Even though you are born again, നീ വീണ്ടും ജനിച്ചവനാണെങ്കിലും, as long as you are in this body, ഈ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, within your mind there is a power of sin functioning. നിങ്ങളുടെ ഉള്ളിൽ പാപത്തിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. So you have a responsibility to overcome that day by day. ദൈനംദിനം അതിനെ അതിജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. You are becoming like Christ little by little, day by day. ക്രമേണ നാം ദൈനംദിനം ക്രിസ്തുവിനോട് അനുരൂപരായി തീരേണ്ടതാണ്. That is the present tense of your salvation. അതാണ് നിങ്ങളുടെ രക്ഷയുടെ വർത്തമാനകാല അവസ്ഥ. So even after you become a child of God, ദൈവപൈതലായി കഴിഞ്ഞും, there are chances that a believer can commit a sin. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാപം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. The Bible does not encourage that. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വചനം. Bible says don't do sin. പാപം ചെയ്യരുതെന്ന വചനം പറയുന്നത്. Because we are human beings. നാം മനുഷ്യരായതുകൊണ്ട്. Because our mind is still governed by the power of sin. പാപത്തിന്റെ ശക്തിയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുള്ളതുകൊണ്ട്. There can be chances that we may commit sin. നാം പാപം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. Maybe in our world, when God created the first man Adam, Adam എന്ന ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, God told him what is right. എന്താ ചീത്തം എന്ന് ദൈവം അവനോട് പറഞ്ഞു. What will happen if you do that? അത് ചെയ്താൽ എന്തോ സംഭവിക്കുമെന്നും പറഞ്ഞു. Everything was told. എന്നിട്ടും അവനത് ചെയ്തു. Everything was told. എല്ലാം അവനോട് പറഞ്ഞിരുന്നു. But the decision is left to you. എന്നാൽ തീരുമാനം എടുക്കേണ്ടത് ആ മനുഷ്യനായിരുന്നു. I want to tell you, my friend. പ്രിയ സ്നേഹിതനെ, ഞാൻ പറയട്ടെ. Why God has given us this privilege? ഈ പദവി എന്തുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു? Some people will
say, God knows that we are weak and we will do sin. നാം ബലഹീനരാണെന്നും പാപം ചെയ്യുമെന്നും ദൈവത്തിന് അറിയിരുന്നു. Then why did he create us like this? എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? Why did he not tie us somewhere or put a fence around us so that we will never do a sin? ഒരു പാപവും ചെയ്യാതെ വണ്ണം ചുറ്റും വേലി കെട്ടി എന്തുകൊണ്ട് മനുഷ്യനെ അങ്ങനെ ദൈവം സംരക്ഷിച്ചില്ല? There are many reasons for that. അതിന് പല കാരണങ്ങളുണ്ട്. But one reason I want to tell here, as I understand, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ. God created man in his own image and likeness. ദൈവം തന്റെ തേജസ്സിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. So many of God's invisible attributes or image is being kept in man. മനുഷ്യനെ ദൈവം തന്റെ അദൃശ്യമായ പല സവിശേഷതകളും മനുഷ്യനിൽ നൽകിയിട്ടുണ്ട്. God is a God of free will. ഫ്രീ വിൽ, സ്വന്ത ഹിതപ്രകാരം പ്രവർത്തിക്കുവാനുള്ള കഴിവുള്ളവനാണ് ദൈവം. God has the freedom to think and decide and do a thing. Nobody can stop him from that. ചിന്തിക്കാനും തീരുമാനിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് ദൈവത്തിനുണ്ട്. ആരും ദൈവത്തെ നിയന്ത്രിക്കേണ്ടതില്ല. He has given man the same ability. അതേ കഴിവ് ദൈവം മനുഷ്യനായ നമുക്കും തന്നിട്ടുള്ളത്. You can think. നിങ്ങൾക്ക് ചിന്തിക്കാം. You can evaluate. വിലയിരുത്താൻ കഴിയും. You can decide. തീരുമാനമെടുക്കാൻ കഴിയും. And you can say yes or no to that. വേണമോ വേണ്ടയോ അത് പറയുവാൻ നിങ്ങൾക്ക് കഴിയും. God has made you like that so that you are conformed to the image and likeness of God. അതുകൊണ്ട് ദൈവം ആ നിലയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാൽ ദൈവ തേജസ്സോട് സാദൃശ്യത്തോട് രൂപപ്പെട്ടവരാണ് നിങ്ങൾ. So when you അതിന്റെ മൂന്നാമത്തെ വശത്തേക്ക് വരുന്നു. The salvation of our body. നമ്മുടെ ശരീരത്തിന്റെ രക്ഷ. What is the body? എന്താ ശരീരം? Body is the invisible and tangible faculty of man. മനുഷ്യനിലെ ദൃശ്യവും സ്പർശിക്കാവുന്നതുമായ ഘടകമാണ് ശരീരം. The externally visible factor. അത് പുറമെ കാണാവുന്ന ഘടകമാണ്. See, the most important thing is your spirit, which is invisible, which is deep within you. നമ്മുടെ ഉള്ളിലുള്ള അദൃശ്യമായ ആത്മാവാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. And the body that you are talking about is the outer cover. ശരീരം എന്നുള്ളത് പുറമെയുള്ള ഒരു കൂടാണ്. There are inlets of this body which influences man's mind to corruption. മനുഷ്യന്റെ മനസ്സിലുള്ള ആ കാര്യങ്ങൾക്ക് അനുസരിച്ച് പുറമേ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്ന ആ ഘടകമാണ് ശരീരം. Body consists of flesh, blood and bones, nothing else. ശരീരത്തിന് മാംസമുണ്ട്, രക്തമുണ്ട്, അസ്ഥിയുണ്ട്. If the spirit is taken away, ആത്മാവ് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ the mind ceases to function. മനസ്സ് പിന്നെ പ്രവർത്തന രഹിതമാണ്. And there is no value for this. There is nothing left in this. പിന്നെ ആ ശരീരം കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. It comes from the earth, it will go back to the earth, nothing else. മണ്ണിൽ നിന്ന് ഒന്ന് മണ്ണിലേക്ക് തിരികെ പോകുന്നു, മറ്റൊന്നും പറയുവാൻ കഴിയില്ല. So what is the salvation of the body? രക്ഷ എന്നത് ശരീരത്തോട് ബന്ധപ്പെട്ട് എന്താണ്? Salvation of the body is addressed in future tense. ശരീരത്തിന്റെ രക്ഷ ഭാവികാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. When will it happen? എപ്പോഴാണ് സംഭവിക്കുന്നത്? When our body is taken away from here. ഇവിടെ നിന്ന് ശരീരം എടുക്കപ്പെട്ടു കഴിയുമ്പോൾ. So the salvation of the body is the salvation from the presence of sin. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള രക്ഷയാണ് ശരീരത്തിന്റെ രക്ഷ. Now briefly look at the sequence. Verse 17 says, 1 Thessalonians 4:17 പറയുന്നു, at the coming of the Lord Jesus Christ, where our bodies will be transformed and taken away from this sinful world. നമ്മുടെ കർത്താവിന്റെ വരവിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുന്നു. Until then our body is exposed to the visible sins around. അതുവരെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന പാപങ്ങൾക്ക് തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം. John's Gospel chapter 17 and verse 15. യോഹന്നാൻ 17ന്റെ 15-ൽ the Lord Jesus Christ prayed like this. ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, not to take them away from the world but to preserve them in the world. ഈ ലോകത്തിൽ നിന്ന് എടുക്കണമേ എന്നല്ല, ഇവിടെ തന്നെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാക്കപ്പെടുക. To be taken away from the world is in the future tense, which is yet to come. ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുക എന്നുള്ളത്. But until then, അതുവരെ we must be preserved in this world. ഈ ലോകത്തിൽ നാം സൂക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. And that is the hope of every believer. എല്ലാ വിശ്വാസിയുടെയും പ്രത്യാശയും അതുതന്നെ. As we continue to preach the word of gospel here, ഇവിടെ സുവിശേഷം തുടർമാനമായി പ്രസംഗിക്കുന്നു. I want to tell my friends, whoever is listening to me, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഞാൻ പറയട്ടെ, the final phase of our salvation is entering into an eternal state in heaven. നമ്മൾ
നമ്മുടെ രക്ഷയുടെ ഏറ്റവും ആത്യന്തികമായ വശം എന്ന് പറയുന്നത് നിത്യ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ശാരീരികമായ ഒരു മാറ്റം, രൂപാന്തരം, ശാരീരികമായി വലിയ മാറ്റം നമുക്ക് സംഭവിക്കാൻ പോകുന്നു. നാം തേജസ്കരിക്കപ്പെട്ട ശരീരം സ്വീകരിക്കാൻ പോകുന്നു. വീണ്ടും പാപമില്ലാത്ത ഒരു സ്ഥാനം, നാം നിത്യ സ്ഥലത്ത് എത്തപ്പെടുന്നു. ദൈവത്തോടു കൂടെ അവിടെ നിത്യതയിൽ എന്നേക്കുമായി സമയം ചിലവഴിക്കുന്നു. അതാണ് നമ്മുടെ രക്ഷയുടെ ഭാവികാല വശം. Now when we look into these three aspects, ഈ മൂന്ന് വശങ്ങളെ നാം നോക്കിയാൽ, salvation of our spirit, ആത്മാവിന്റെ രക്ഷ, totally the work of God, we have nothing to do with that. അത് കർത്താവ് ചെയ്ത പ്രവൃത്തിയെ പൂർണ്ണമായി അതിനോടൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കുവാനില്ല. Salvation of our body, നമ്മുടെ ശരീരത്തിന്റെ രക്ഷ, only God can do that, we are anticipating it. അത് God can do it. അത് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നു, നാം അത് പ്രതീക്ഷിക്കുന്നു. But the salvation of our soul, നമ്മുടെ ദേഹിയുടെ രക്ഷ, is in the present tense. അത് വർത്തമാനകാലത്തിലാണ്. That is the only area on which we can work upon today. നമുക്ക് ഇന്നിവിടെ ജീവിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക മേഖല അതാണ്. Bringing our mind to our control. നമ്മുടെ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. Keeping ourselves away from sin. പാപത്തിൽ നമ്മെ തന്നെ കാത്തു അകറ്റി സൂക്ഷിക്കുക. Leading a holy life. വിശുദ്ധ ജീവിതം നയിക്കുക. To that we must be committed. അതിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Now let me conclude the three aspects of salvation. രക്ഷയുടെ ഈ മൂന്ന് വശങ്ങളെ ഞാൻ ഇങ്ങനെ സമാപിപ്പിക്കട്ടെ. First, there must be a spiritual transformation. ഒന്നാമത് ഒരു ആത്മീയ മാറ്റം സംഭവിക്കണം. Our spirit must be saved. നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കണം. That is only possible by faith accepting the Lord Jesus. വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക വഴി മാത്രമാണ് അത് ലഭിക്കുന്നത്. And when your spirit is transformed, നിങ്ങളുടെ ആത്മാവിന് ആ രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ, the transformed spirit will control your soul or mind. ആ രൂപാന്തരം പ്രാപിച്ച ആത്മാവ് നിങ്ങളുടെ ദേഹിയെ സഹായിച്ചു കൊണ്ടിരിക്കും. Yes, when your mind is being controlled by the transformed spirit, രൂപാന്തരം പ്രാപിച്ച ആത്മാവിനാൽ നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കപ്പെട്ടു കഴിയുമ്പോൾ, the spirit controlled mind will control the activities of your body. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഈ മനസ്സ് നിങ്ങളുടെ ശരീരത്തെയും പൂർണ്ണമായി നിയന്ത്രിച്ചുകൊള്ളും. So this is a sequence that flows into. ഇത് ക്രമാനുഗതമായി നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. By the salvation of your soul. ആത്മാവിനെ രക്ഷയിലാണ് ഇത് ആരംഭിക്കുന്നത്. And that is the message we are talking about. അതാണ് ഞങ്ങൾ ഇവിടെ പറയുന്ന പ്രധാന സന്ദേശം. Now as I conclude this message here, ഇവിടെ ഞാൻ എന്റെ സന്ദേശം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. I know there are many of my friends who are listening to me who have accepted or found this spiritual transformation. ഈ ആത്മീയ രൂപാന്തരം പ്രാപിച്ച അനേക സ്നേഹിതർ ഇവിടെ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. If at all there is anyone, ആരെങ്കിലും who has never experience the transformation of the spirit, ee aalmeeya maattam iduvare sambhavichittillatha aarengilum ivide undengil, I want to tell you only God can do it in your life. ningada jeevithathil devathinu maatrame adu tharuvan kaliyoo ennu yan parayatte. And God has provided his son Jesus Christ to die for you, to take away the penalty of sin from your life. ninde jeevithathil nee nerendiyirna paapathinte shikshaye ninakku pagaramayi yetuvaangi devathinte putrana Christ Calvaryil ninakku vendi marichu. If you accept him tonight, ഇന്ന് നീ അത് സ്വീകരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ആത്മാവിന് രൂപാന്തരം സംഭവിക്കും. And the transformed spirit will control your mind, your soul. ആ രൂപാന്തരം പ്രാപിച്ച ആത്മാവ് നിങ്ങളുടെ മനസ്സിനെയും സ്വാധീനിക്കും. And the spirit controlled mind will control your activities. അങ്ങനെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവൃത്തികളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. You will have a great hope, anticipation ahead of you. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് നല്ലൊരു പ്രത്യാശയും പ്രതീക്ഷയും നിങ്ങൾക്ക് ലഭിക്കും. But all this begins just by one act of faith. വിശ്വാസം എന്ന ഏക കാര്യത്താൽ ഇത് സാധ്യമായി തീരുന്നു. I just want to ask you, ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ. As we conclude this year, ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. Is there anyone who would like to accept this Lord Jesus as his personal savior? നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാണോ?
for a brief moment as we all bow down before the Lord in prayer. അല്പനിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും തലകളെ വണക്കുക. As God's people sit here prayerfully. ദൈവജനം ഇവിടെ ഇരിക്കുന്നവരെ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. Is there anyone who would like to receive this salvation, the salvation of this their spirit by faith? വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയുന്ന ഈ രക്ഷ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? We would like to identify you and pray for you. നിങ്ങളെ ഒന്ന് തിരിച്ചറിയുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. If there is anyone, ആരെങ്കിലും, kindly just lift up your hand. നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തി കാണിച്ചാൽ we will be able to identify you and pray for you. നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കഴിയും. From wherever you are, എവിടെ നിന്നും ആയിക്കൊള്ളട്ടെ, kindly lift up your hand. നിങ്ങളുടെ കരങ്ങൾ ഒന്ന് ഉയർത്തുക. And our volunteers will be able to approach you and talk to you. volunteers ആയിട്ടുള്ള സഹോദരന്മാരുണ്ട്, അവർ വരും, നിങ്ങളെ സഹായിക്കുന്നതാണ്. പുറയിൽ കയ്യൂർത്തിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Is there anyone else? മറ്റാരെങ്കിലും? The salvation of your spirit is most important to God. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ എന്ന് പറഞ്ഞ ദൈവത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. Shall we close in prayer? പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Father God, we thank you for this time that you gave to us. We thank you, Lord, for the word of the gospel and the three aspects of salvation that you enabled us to preach here. We thank you for you have spoken to the hearts and minds of some people this evening, O Lord. We pray for the dear ones, O Lord, who expressed that desire, O Lord, to know the Lord Jesus Christ, to accept the Lord Jesus Christ as their personal Savior. God, we pray that you continue to help them, continue to edify them, that whatever decisions that they have taken, they might be strengthened in that, they might understand the full depth of it, O Father. You be in control of it, O Lord. Take all glory unto thyself. If there is anyone, O Lord, who are hesitant to make a decision, O Father, you continue to work with them, O Father. Help, O Lord, that they will be able to find the Lord Jesus as their personal Savior. To that extent, we commit every one of us into your hands, giving you all glory and honor. We ask our prayers in the blessed and loving name of our Lord and our Savior, Jesus Christ. Amen. Presented by BrethrenNews.com.